ടോപ്പിക് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ബ്രെത്ത് ഫസ്റ്റ് സെർച്ച് പോലെ തന്നെ ഗ്രാഫ് ട്രാവേഴ്സലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതം ആണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യും. സോ കൺസിഡർ ദിസ് ഗ്രാഫ്. വേരിയസ് വെർട്ടീസസ് ആർ 0, 1, 2, 3, 4, 5, 6. ഈ വെർട്ടീസസിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിനെ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യും. റൂട്ട് മീൻസ് അവിടെ നിന്നുകൊണ്ടാണ് ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂട്ട് വെർട്ടെക്സിൽ നിന്ന് ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്ത് എൻറ്റയർ വെർട്ടീസസിൽ കൂടെ അല്ലെങ്കിൽ എൻറ്റയർ ഗ്രാഫിൽ കൂടെ ട്രാവേഴ്സൽ മൂവ് ചെയ്യുന്നു. ഇൻ ദിസ് എക്സാമ്പിൾ 0 ഈസ് കൺസിഡേർഡ് ആസ് റൂട്ട്. ഏത് വെർട്ടെക്സും റൂട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഈ എക്സാമ്പിളിൽ നമ്മൾ 0 റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ട്രാവേഴ്സൽ സ്റ്റാർട്ട് അറ്റ് 0, ദെൻ 0 സ്റ്റാർട്ട് ചെയ്ത് ഈ ഗ്രാഫിലുള്ള മറ്റു വെർട്ടെക്സസ് കൂടെയൊക്കെ ട്രാവൽ ചെയ്യും. ഞാൻ പറഞ്ഞു ദർ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ സ്റ്റാക്ക് യൂസ്ഡ് ഫോർ ദിസ് അൽഗോരിതം. സോ 0 as the root. So first, find adjacent vertex to 0. 0 ആയിട്ട് adjacent ആയിട്ടുള്ള vertices. So that are 1 and 3. Adjacent vertices to 0 are 1 and 3. ഇനി ചെയ്യേണ്ടത് ഈ 1 and 3 വെർട്ടെക്സിൽ ഏതെങ്കിലും പുഷ് എനി വൺ ഓഫ് ദ അൺവിസിറ്റഡ് വെർട്ടെക്സ് ഇൻ ടു സ്റ്റാക്ക്. 0 ആയിട്ടുള്ള അഡ്ജസൻറ്റ് വെർട്ടീസസിൽ ദറ്റ് ഈസ് 1 and 3 ഏതെങ്കിലും ഒരു അൺവിസിറ്റഡ് വെർട്ടെക്സ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഇവിടെ 1 and 3 ആണ് 0 അഡ്ജസൻറ്റ് വെർട്ടെക്സ്. രണ്ടും ഇതുവരെയും വിസിറ്റ് ചെയ്തിട്ടില്ല. സോ വി ക്യാൻ പുഷ് ഐദർ 1 or 3 ഇൻ ടു ദ സ്റ്റാക്ക്. അല്ലെങ്കിൽ 1 പുഷ് ചെയ്യാം, അല്ലെങ്കിൽ 3 പുഷ് ചെയ്യാം, ഏത് വേണമെങ്കിലും പുഷ് ചെയ്യാം. അതുകൊണ്ട് ഔട്ട്പുട്ടിന് വേരിയേഷൻ ഉണ്ടാവുന്നെന്ന് മാത്രമേ ഉള്ളൂ, അൽഗോരിതം തെറ്റാവുന്നില്ല. നമുക്കൊന്നുകിൽ 1 പുഷ് ചെയ്യാം അല്ലെങ്കിൽ 3 പുഷ് ചെയ്യാം. ഹിയർ ഈ എക്സാമ്പിളിൽ ഞാൻ 1 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ്. നൗ സ്റ്റാക്ക് കണ്ടെയ്ൻസ് നേരത്തെ 0 പുഷ് ചെയ്തു, ഇപ്പോൾ 1 പുഷ് ചെയ്യുന്നു. സ്റ്റാക്ക് കണ്ടെയ്ൻസ് 0 and 1. പുഷ് ചെയ്യുന്ന 1 ദാറ്റ് ഈസ് ആഡഡ് ടു റിസൾട്ട്. നൗ സ്റ്റാക്ക് ഈസ് 0 and 1 and റിസൾട്ട് ഈസ് 0 1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പുഷ് ചെയ്ത വണ്ണുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സിനെ കണ്ടുപിടിക്കുക. നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത വെർട്ടെക്സ് 1 അഡ്ജസൻ്റ് വെർട്ടെക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ അഡ്ജസൻ്റ് വെർട്ടീസസ് ഓഫ് 1 ആർ 0, 3, 2, 6 and 5. സോ അഡ്ജസൻ്റ് വെർട്ടീസസ് ഓഫ് 1, 0, 3, 2, 6, 5. ഈ വെർട്ടീസസിലെ 0 ഈസ് ഓൾറെഡി വിസിറ്റഡ്. വിസിറ്റഡ് അല്ലാത്ത വെർട്ടീസസ് ഏതെങ്കിലും ഒന്ന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ പോസ്റ്റഡ് ഇൻ ടു റിസൾട്ട്. സോ 0, 1 അഡ്ജസൻറ്റ് വെർട്ടീസസ് ആണ് ഇതിൽ. ഇത് അതിൽ 0 ഈസ് ഓൾറെഡി വിസിറ്റഡ്, അൺവിസിറ്റഡ് വെർട്ടീസസ് ആണ് 3, 2, 6, 5. അതിന് എനി 1, സപ്പോസ് ഇവിടെ 3 എടുക്കുന്നു. സോ ദാറ്റ് ഈസ് എന്ത് ചെയ്യണം, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അപ്പം തന്നെ ഓൾറെഡി തന്നെ അത് റിസൾട്ടിലേക്ക് ആഡ് ചെയ്തു. നൗ വി ടേക്ക് 3 പുഷ് ഇൻ ടു ദ സ്റ്റാക്ക് ആസ് വെൽ ആസ് ആഡ് ഇൻ ടു ദ റിസൾട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, 3 അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള വെർട്ടീസസിനെ കണ്ടുപിടിക്കുക. അതിലെ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെർട്ടെക്സ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, ഒപ്പം തന്നെ റിസൾട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നൗ സീ ദ ഡയഗ്രാം. അഡ്ജസ്റ്റഡ് വെർട്ടീസസ് ടു 3 ആർ 0, 1, 2, 4. Adjacent vertices of 3 are 0, 1, 2, 4. Here, 0 is already visited, 1 is already visited. ഇനി എന്താണ് അൺവിസിറ്റഡ് വെർട്ടെക്സ് ആണ്, വെർട്ടീസസ് ആണ് 2 and 4. 3 അഡ്ജസൻ്റ് ആയിട്ടുള്ള അൺവിസിറ്റഡ് വെർട്ടീസസ് ആണ് 2 and 4. അതിലേതെങ്കിലും ഒന്ന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, വിച്ച് ഈസ് ഓൾസോ ആഡഡ് ഇൻ ടു റിസർച്ച്. സപ്പോസ് ഇവിടെ 2 ടേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, 2 or 4 ഏതെങ്കിലും എടുക്കാം. 2 സെലക്ട് ചെയ്തു, 2 പുഷ് ഇൻ ടു ദ സ്റ്റാക്ക് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് പോസ്റ്റഡ് ഇൻ ടു ദ റിസൾട്ട്. നൗ സ്റ്റാക്ക് കണ്ടെയ്ൻസ് 0, 1, 3, 2 ആൻഡ് റിസൾട്ട് കണ്ടെയ്ൻസ് 0, 1, 3, 2. ഇനി എന്ത് ചെയ്യണം,
ഈ ടു ആയിട്ടുള്ള അഡ്ജസൻറ്റ് വെർട്ടീസസിനെ കണ്ടുപിടിക്കുക. സോ ദ അഡ്ജസൻറ്റ് വെർട്ടീസസ് ഓഫ് ടു ആർ 1, 3, 4, 5. 1, 3, 4, 5. ഹിയർ അൺവിസിറ്റഡ് വെർട്ടെക്സ് കണ്ടുപിടിക്കുക. ഹിയർ 1 ഈസ് ഓൾറെഡി വിസിറ്റഡ്, 3 ഈസ് ഓൾറെഡി വിസിറ്റഡ്. സോ അൺവിസിറ്റഡ് വെർട്ടെക്സ് ആർ 4 and 5. അതിൽ അൺവിസിറ്റഡ് വെർട്ടെക്സിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, അപ്പം തന്നെ ദാറ്റ് ഈസ് പോസ്റ്റഡ് ഇൻ ടു റിസർച്ച്. നൗ വി സെലക്ട് 4 അൺവിസിറ്റഡ് വെർട്ടെക്സ്, സോ വിച്ച് ഈസ് പോസ്റ്റഡ് ഇൻ ടു സ്റ്റാക്ക്. ദാറ്റ് ഈസ് നൗ സ്റ്റാക്ക് കണ്ടെയ്ൻസ് 0, 1, 3, 2, 4 and result. അൺവിസിറ്റഡ് വെർട്ടെക്സിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം, അപ്പം തന്നെ ദാറ്റ് ഈസ് പോസ്റ്റഡ് ഇൻ ടു റിസൾട്ട്. നൗ റിസൾട്ട് ഈസ് 0, 1, 3, 2, 4. ഇനി എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ പുഷ് ചെയ്ത വെർട്ടെക്സാണ് 4, 4 ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സിനെ കണ്ടുപിടിക്കുക. സോ അഡ്ജസൻറ്റ് വെർട്ടെക്സ് ടു 4 are 3, 2, 6. അതിലെ അൺവിസിറ്റഡ് വെർട്ടെക്സിനെ കണ്ടുപിടിക്കുക. സോ 3 is already visited, 2 is already visited. വിസിറ്റ് ചെയ്യാനുള്ളത് 6 ആണ്. സോ 6 is already pushed ഇൻ ടു ദ സ്റ്റാക്ക് ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി പോസ്റ്റഡ് ഇൻ ടു ദ റിസർച്ച്. നൗ സ്റ്റാക്ക് കണ്ടെയ്ൻ 0, 1, 3, 2, 4, 6. ദെൻ റിസൾട്ടിലേക്ക് 6 പോസ്റ്റ് ചെയ്യുക. നൗ റിസൾട്ട് ഈസ് 0, 1, 3, 2, 4, 6. നൗ ടേക്ക് അഡ്ജസൻ്റ് വെർട്ടെക്സ് ടു 6, 6 ആയിട്ടുള്ള അഡ്ജസൻ്റ് വെർട്ടെക്സ്. സോ ദാറ്റ് ഈസ് 4 and 1. സോ 4 and 1 ആർ ഓൾറെഡി വിസിറ്റഡ്. 4 ഉം 1 ഉം ഓൾറെഡി വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വി കനോട്ട് മൂവ്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനിയും വെർട്ടെക്സ് ഒന്നും 6 ഉമായിട്ടുള്ള അഡ്ജസൻ്റ് വെർട്ടെക്സ് എല്ലാം ഓൾറെഡി വിസിറ്റഡ് ആണ്. 6 ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള അൺവിസിറ്റഡ് വെർട്ടെക്സ് ഇല്ല. സോ അൽഗോരിതം ഇവിടെ വെച്ച് സ്റ്റക്ക് ആവുകയാണ്. സോ വി കനോട്ട് മൂവ്. സോ എന്ത് ചെയ്യണം? സോ ബാക്ക് ട്രാക്കിംഗ്. സോ ബാക്ക് ട്രാക്കിംഗ് ചെയ്യുക. സോ എന്താണ് ബാക്ക് ട്രാക്കിംഗ്? സ്റ്റാക്കിലെ ടോപ്പ് മോസ്റ്റ് എലമെന്റിനെ പോപ്പ് ചെയ്തെടുക്കുക. സോ പോപ്പ് 6, 6 ഉമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള അൺവിസിറ്റഡ് വെർട്ടെക്സ് ഒന്നുമില്ല. സോ അൽഗോരിതം സ്റ്റക്കായി. സോ ബാക്ക് ട്രാക്കിംഗ് എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് സ്റ്റാക്കിൻ്റെ ടോപ്പിലെ എലമെൻറ്റിനെ പോപ്പ് ചെയ്തെടുക്കുക. സോ ദാറ്റ് ഈസ് ടോപ്പ് കണ്ടെയ്ൻ, സ്റ്റാക്ക് ടോപ്പ് കണ്ടെയ്ൻ 6, 6 പോപ്പ് ചെയ്യുക. നൗ ദ സ്റ്റാക്ക് കണ്ടെയ്ൻസ് 0, 1, 3, 2, 4. ഓക്കെ, നൗ സ്റ്റാക്ക് ടോപ്പ് കണ്ടെയ്ൻസ് 4. സ്റ്റാക്ക് ടോപ്പ് കണ്ടെയ്ൻസ് 4 ഇനി ചെക്ക് ചെയ്യുക. 4 ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അൺവിസിറ്റഡ് വെർട്ടെക്സ് ഉണ്ടോ? സോ 4 ഉമായിട്ടുള്ള അൺവിസിറ്റഡ് വെർട്ടെക്സ്, 4 ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള അൺവിസിറ്റഡ് വെർട്ടെക്സ് എന്തെങ്കിലും ഉണ്ടോ? സോ 4 ഉമായിട്ടുള്ള അഡ്ജസൻ്റ് വെർട്ടെക്സ് ഏതൊക്കെയാണ്? 3, 2, 6 എല്ലാം തന്നെ വിസിറ്റഡ് ആണ്. 3 is visited, 2 is visited and 6 is visited. സോ നിങ്ങൾ റിസൾട്ട് നോക്കിക്കേ. നൗ റിസൾട്ട് ഈസ് 0, 1, 3, 2, 4, 6. സോ 4 ഉമായിട്ടുള്ള അഡ്ജസൻറ്റ് വെർട്ടെക്സ് ആണ് 3, 2, 6. ഇതെല്ലാം ഇവിടെ വിസിറ്റഡ് ആണ്. സോ ദെർ ഈസ് നോ അൺവിസിറ്റഡ് വെർട്ടെക്സ് അഡ്ജസൻറ്റ് ടു 4. സോ എന്ത് ചെയ്യണം? 4 സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുത്ത് കളയും. സോ പോ 4 means a stack drop. Now stack contains 0, 1, 3, 2. Now stack top contains 2. Ini enda procedure? Stack top contains 2. 2 aayittu vertex 2 aayittu adjacent aayittulla edengilum unvisited vertex undo nu nokkuka. So vertex 2 contains adjacent vertex of 2 are 3, 1, 4, 5. Adjacent vertex to 2 are 3, 1, 4, 5. നിങ്ങളുടെ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാകും 3 is already visited, 1 is already visited,
4 is already visited, ini visit cheyanulla oru vertex adu edana 5 unvisited vertex aanu. So 5 is the unvisited vertex to 2. Okay, 2 aayittulla adjacent vertex 3 1 4 5 adil 1 3 4 is already visited unvisited vertex to 2, so that is 5. So 5 ine endu cheya, 5 push into the stack. They pole 5 is posted into the research. Onode 2 aayittulla adjacent vertex aanu. 2 aayittulla adjacent vertex ile vertex vertices aanu 3 4 1 5. Adile 1 3 4 already visited aanu. 5 is already 5 is unvisited. So 5 ine endi ya stack ilekku post cheya, oppam thanne 5, so that is posted into research. Now stack contains 5 ine stack ilekku push cheya. Now stack contains 0, 1, 3, 2, 5. If 5 in a result like post here. Now result is 0, 1, 3, 2, 4, 6, 5. See, stack pop contains 5. Check 5 white adjacent itola yen dangilum vertex. Unvisited vertex. 5 white adjacent itola unvisited vertex. Okay, take 5. Adjacent 5 white adjacent itola unvisited vertex. So 5, the adjacent vertex to 5 are 1 and 2, which are already visited. So 5 white endilla, no unvisited vertex to 5. So in the 5 in a stack in the pop either the kalai. Then stack top contains 2. 2 white adjacent itola any unvisited vertex on. So this is the diagram. 2 white adjacent itola vertices are 1, 3, 4, 5, which are already visited. So 2 white adjacent itola unvisited vertex illa. So in the 2 in a stack in OP that the color. Now stack contains 0, 1, 3. That is stack top contains 3. Check here. 3 white adjacent itola in vertex ondo vertices ondo vertex ondo nokku. So adjacent vertex 3 white adjacent itola in unvisited vertex ondo nu check cheyyu. Okay, 3 white adjacent itola vertices 0 1 2 4 idellam thanne already visited aanu. So there is no adjacent unvisited vertex to 3. So in the GMA 3 stack in the pop either the Kalaika. Now stack contains 0 and 1. Stack top contains 1. Check 1 white adjacent right. Any unvisited vertex on the check any unvisited vertex. So 1 white adjacent vertex on 0, 3, 2, 6, 5, which are already visited. Visited. So in the GMA 1 in a stack in the pop either the Kalaika. Then now stack contains 0 only. Stack contains 0 only. Check whether there any unvisited vertex adjacent to 0. So 0 right ulla adjacent vertex aanu 3 1 3 1. So which are already visited. So there is no unvisited vertex adjacent to 0. So 0 pop from the stack. 0 a stack in the pop either the color. Now see the stack. The stack is empty. That means root vertex will start either. E algorithm yellow vertices equivalent properly change. Now our path is sufficient. Now our result is 0, 1, 3, 2, 4, 6, 5. So 0 is start either. Enter graph could travel chianula or path on either. 0 and session 1, then vertex 3, then vertex 2 like a boy, then vertex 4, then vertex 6 and vertex 5. E output illa case room they pour on the Banda Villa and Yabarnu or vertex white adjacent and visited vertex in the sun either. More than 1 on the game, that is the order we are going to do. We will do the order and the output will be changed. Okay, thank you.